നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഒരു ഫോട്ടോ വൈറലായത്. അതും ശബരിമലയിൽ നിന്നെടുത്തത്. ശബരിമലയിലെ 18-ആം പടിയിലാണ് 23-ഓളം പോലീസുകാർ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. അത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ആ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പല സൈഡിൽ നിന്നാണ് ഉയർന്നു വന്നിരുന്നത്. നടപടി ഉണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോട്ടോഷൂട്ട് വിവാദത്തിൽ കടുത്ത നടപടികൾ വേണ്ടെന്നാണ് ADGP റിപ്പോർട്ട്. ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ADGP ശ്രീജിത്ത് DGP നൽകിയ റിപ്പോർട്ടിലാണ് കടുത്ത നടപടി വേണ്ടെന്ന നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. ഫോട്ടോഷൂട്ട് വിവാദത്തിൽ ഉൾപ്പെട്ട 25 പോലീസുകാർ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കണ്ണൂർ KPA 4 ബറ്റാലിയനിൽ 4 ദിവസത്തെ പ്രത്യേക പരിശീലനം നൽകും. കൂടാതെ ശബരിമലയും പരിസരവും വൃത്തിയാക്കണം. ഇത് സംബന്ധിച്ച റിപ്പോർട്ടാണ് DGP ഇന്ന് ഹൈക്കോടതിക്ക് കൈമാറുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച പടി ഡ്യൂട്ടി ഒഴിഞ്ഞ പോലീസുകാരാണ് ഫോട്ടോഷൂട്ട് വിവാദത്തിൽപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടയടച്ച ശേഷം 1:30 പടിയിൽ നിന്ന് നടത്തിയ ഫോട്ടോഷൂട്ടാണ് വിവാദമായത്. പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെ പന്തളം കൊട്ടാരവും തന്ത്രി രാജുവരെ കണ്ഠരും ഫോട്ടോഷൂട്ടിനെതിരെ പരാമർശം നടത്തിയിരുന്നു. അതേസമയം പോലീസുകാർക്കെതിരെയുള്ള നടപടിയിൽ പോലീസ് അസോസിയേഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് തടയാനാകില്ലെങ്കിലും തിരുമുറ്റത്തും സോപാനത്തിന് മുന്നിലും ഭക്തർ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് നിയന്ത്രിക്കണമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. 18-ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അയ്യപ്പൻ ഇരിക്കുന്ന ഭാഗത്തിനോട് പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തതിലാണ് കോടതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ കേരള ഹൈക്കോടതി ഇന്ന് വിശദമായി പരിശോധിക്കും. പോലീസിന്റെ സേവനം സ്തുത്യാർഹമാണെങ്കിലും ഇത്തരം പ്രവണത ആശ്വാസ്യമല്ലെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചിരിക്കുന്നത്. ഒട്ടേറെ പ്രത്യേകതയുള്ള ശബരിമലയിൽ ക്ഷേത്രമര്യാദകൾ പാലിക്കേണ്ടതുണ്ടെന്നും കോടതി പറഞ്ഞു. ഉച്ചയ്ക്ക് ഇടവേളയിലാണ് ഇത്തരത്തിൽ ഫോട്ടോ എടുത്തതെന്നും ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും സർക്കാർ വിശദീകരിച്ചിരുന്നു. ശബരിമലയിൽ December 1 മുതൽ 6 വരെ സുരക്ഷ ശക്തമാക്കുമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. പമ്പ, ശബരിമല, നിലയ്ക്കൽ, സന്നിധാനം, തീർത്ഥാടന പാത എന്നിവിടങ്ങളിൽ കച്ചവടക്കാർ അമിത വില ഈടാക്കുകയോ മോശം ഭക്ഷണം നൽകുകയോ ചെയ്താൽ കർശന നടപടിയെടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംതൃപ്തിയോടെ ശബരിമല മണ്ഡലകാലം തുടരുകയാണ്. അതിനിടയിൽ ചില പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട്. ശബരിമലയിൽ ഇതുവരെ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 8.5 ലക്ഷം കടന്നിരിക്കുകയാണ്. ചൊവ്വാഴ്ച മാത്രം 75,458 തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. കഴിഞ്ഞ ദിവസം മല ചവിട്ടിയവരിൽ 12,471 തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് മുഖേന എത്തിയവരായിരുന്നു. ശബരിമലയിൽ എത്തുന്ന എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുമെന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ദേവസ്വം ബോർഡിന്റെയും വാക്ക് പാലിക്കപ്പെടുകയാണ് ഇവിടെ. അതിനിടയിലാണ് ചില വിവാദങ്ങളും ഉടലെടുക്കുന്നത്. ഏതായാലും പോലീസുകാർക്കെതിരെ വലിയ കർശന നടപടി എടുത്തില്ലെങ്കിലും ചെറിയ രീതിയിൽ നടപടി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ.